പൈസ വേണം. തന്റെ തറവാട് പുതുക്കിയതിന് ഞാൻ എന്ത് വേണം? എന്റെ തറവാട് മുടിഞ്ഞ് മുച്ചൂടായതിനു ശേഷമാണ് ഞാനൊരു പുതിയ ബിസിനസ് ഇട്ടത്. അതൊന്ന് പച്ച പിടിച്ചു വരുന്നേ ഉള്ളൂ. എടോ, തറവാടക പുതുക്കി എന്നാ പറഞ്ഞത്? അതാ പൈസ വേണമെന്ന് പറഞ്ഞത്. അത് തരാം. ആ, തരണം തന്നേ പറ്റുള്ളൂ. എന്നാ കാരണം എന്നറിയോ? ഈ വർഷം ഞങ്ങൾ വിശാലമായിട്ട് ഉത്സവം ഒന്ന് അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചേക്കുക. കണ്ടില്ലേ, ഭയങ്കര സെറ്റപ്പ് അല്ലേ ഉത്സവത്തിന്? അങ്ങനെ വേണം. നല്ല അടിപൊളിയായിട്ട് ഉത്സവം നടന്നാലേ ഞങ്ങൾക്ക് നല്ലപോലെ കച്ചവടം നടക്കത്തുള്ളൂ. അപ്പൊ ഉത്സവം അടിപൊളി ആയിരിക്കണം. ആകണം, അങ്ങനെ തന്നെ വേണം. എത്ര ആനയാ കൊണ്ടുവരുന്ന അറിയോ? എത്ര ആനയാ കൊണ്ടുവരുന്നത്? അഞ്ചാനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു 5000 രൂപ തരണം തറവാടക. അഞ്ചാനെ കൊണ്ടുവരുമ്പോ ഞാൻ 5000 രൂപ തറവാടക തരണം? ആ, തരണം. എന്റെ ദൈവമേ, അപ്പൊ 10 ആനയെ നിങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഞാൻ 10000 രൂപ തരേണ്ടി വരുന്നുണ്ട്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും തറവാടക തന്നേ പറ്റുള്ളൂ. തറവാടക ഇപ്പം തരണം. എന്റെ പൊന്നു സുഹൃത്തെ, ഇന്ന് 1-ാം ഉത്സവം തുടങ്ങിയതേ ഉള്ളൂ. ആ, ഞാൻ ഇത് തരാം, കമ്മിറ്റി ഓഫീസിൽ എത്തിക്കാം. ഉറപ്പാണോ? ഉറപ്പാണ്. ഞാൻ ഇവിടെ തന്നെ കാണും കേട്ടോ. കച്ചവടം നടന്നാലും നടന്നില്ലല്ലോ എനിക്ക് പൈസ കിട്ടണം. എല്ലാവരും ശ്രദ്ധിക്കുക, തറവാടകൊക്കെ കൃത്യമായിട്ട് എല്ലാവരും തന്നിരിക്കണം. കേട്ടല്ലോ, ഇങ്ങനെ ഒരു കമ്മിറ്റിക്കാരനും. ചന്തപ്പെട്ടെ അസന്തനപ്പെട്ടെ സൂക്ഷിച്ചിരുന്നു അല്ലേ, പുറകോട്ട് മലർക്കും. ആ ചന്തപ്പെട്ടെ ചന്തനപ്പെട്ടെ. ഹലോ വള, വള ആടാ, ഞാൻ ഇത്തിരി തിരക്കില്ല, ഞാൻ വിളിക്കാന്നേ. ആ ഹാ, ശരി ശരി, ഓക്കെ ചേട്ടാ. ഇന്ന് ഞാൻ വളയ്ക്കും. എന്ത് വളയ്ക്കും? മാലയ്ക്കും വൻ റിഡക്ഷൻ തരും. ചേട്ടാ, ഈ ബാംഗിൾസ് എത്രയാ? ഇതിന് 80 രൂപ. ഇതൊരു ഇത്തിരി സിമ്പിൾ ആയിട്ടുള്ള വേറെ ഉണ്ടോ? ഇതിനും സിമ്പിൾ ആയിട്ടുള്ളത് വേണം. ഇതാകുമ്പോ 50 രൂപയും. ഈ വേണ്ട, ഇതിന് ഇത്തിരി സിമ്പിൾ ആയിട്ടുള്ള വേറെ പാറ്റേൺ കാണിക്കോ. ഇതിലും സിമ്പിൾ ആയിട്ടുള്ളത് വേണം. അത് കൊള്ളാം. ഇതിലും സിമ്പിൾ ആയിട്ടുള്ളത് കരിവളയാ, അത് പിള്ളേർക്ക് ഇടാനേ പറ്റൂ. അല്ല ഏട്ടാ, മറ്റേ ബ്ലാക്ക് ടോയിൻ ഉണ്ടോ? ബ്ലാക്ക് ടോയിന്? ഞാൻ കണ്ട ടോവിനോ വൈറ്റ് ആണ്. അയ്യോ, ടോവിനോ അല്ല, ബ്ലാക്ക് ടോയിൻ. അരയിൽ കെട്ടാൻ വേണ്ടി കെടുക്കില്ലേ, ഒരു ബ്ലാക്ക് കളറില് നീണ്ടിട്ട്. അതുണ്ടോ ഏട്ടാ? അതെ ചേട്ടാ, എനിക്ക് ഇത്തിരി ദൂർത്തടി കൂടുതലാ പൈസേ. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ശാന്തി എന്റെ അടുത്ത് പറഞ്ഞ് ചരട് ജപിച്ചു തരാന്ന്, ദൂർത്തടി കുറയാൻ വേണ്ടിട്ട്. എത്ര വേണ്ട കറപ്പിയരട്? 10 രൂപക്ക് മതി. 10 രൂപക്ക്? അപ്പൊ 2 മുഴം. ആ മതി ചേട്ടാ. പൈസ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിട്ടേ ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ? ആ, 10 രൂപ തരുന്നതിന് വേണ്ടിയാണോ ഗൂഗിൾ പേ? എന്റെ കയ്യില് 5 രൂപയേ ഉള്ളു. ഒന്നും തരണ്ട, ഇതാ കൊണ്ടുവെക്കൂ. ഒന്നും തരണ്ട കേട്ടോ. താങ്ക്സ് ചേട്ടാ. ഹലോ, ഗൂഗിൾ പേ കൊണ്ടുവന്നേക്കാം. ഞാൻ ദേ ലുലു മാളാണ്. ഏ, ആ ജസ്റ്റ് പർച്ചേസ് ഇങ്ങനെ ബാംഗിൾസ് വാങ്ങാൻ വേണ്ടി വന്നതാ. ആ ദേ, ഇപ്പൊ ക്യാഷ് ബില്ല് ചെയ്തിട്ട് വന്നേ ഉള്ളൂ. വേഷം കൊട്ടി ഇറങ്ങിയേക്കും. 5 രൂപയ്ക്ക് ഗൂഗിൾ പേ തപ്പി നടന്ന്, എന്നിട്ട് പറയ പർച്ചേസ് ചെയ്തെന്ന്. ബാംഗിൾസ് വള 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 വള. ഹായ് ഖനാഖോനെ. ഹായ് ഖനാഖോന. ഹിന്ദിയാണോ? ഹിന്ദിയല്ല, ഞാൻ നിങ്ങളുടെ പേര് ഞാൻ ചുരുക്കി വിളിച്ചതാണ്. അതങ്ങനെ മനസ്സിലായില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ ഞാൻ ചുരുക്കപ്പേരിലാണ് വിളിക്കുന്നത്. ഈ കന എന്ന് പറഞ്ഞ എന്താണ്? കന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാഭവൻ നവാസ്. കോട്ടയം നസീർ. ഓ നഷ, ഹായ് നഷ. നാദിർഷ എന്നുള്ള എന്റെ ചുരുക്കപ്പേരാണ്. ഈ ബോബി ചെമ്മണ്ണൂരിനെ ബോച്ച എന്ന് വിളിക്കുന്ന പോലെ. അത് തന്നെ, ബോച്ച ബോച്ച. എല്ലാവരും അങ്ങനെയാണോ വിളിക്കുന്നത്? എല്ലാരും ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത്. ഈ ഇടയ്ക്ക് ഒരു ചെറിയൊരു അബദ്ധം പറ്റി. കൊച്ചു പ്രേമൻ സാറിനെ കാണാനിടയായി. അപ്പൊ ഞാൻ ഇങ്ങനെ ചുരുക്കി ഒന്ന് വിളിച്ചു. ഹായ് കൊപ്രാന്ന് ഓടിച്ചിട്ട് തന്നെ തന്നെ വിളിച്ചു. അല്ല, ഈ തറവാടക കൃത്യമായിട്ട് ഇങ്ങനെ തരണം. എന്താ തറവാടകേ? കൃത്യമായിട്ട് ഇവിടെ ഏൽപ്പിക്കണം എന്ന് പറയുന്നു. എന്റെ പൊന്ന് കമ്മിറ്റി അംഗങ്ങൾ സുഹൃത്തുക്കളെ, ഓ ഇവിടെ 4 ദിവസത്തെ ഉത്സവമല്ലേ, ഇത് 1-ാം ദിവസമേ ആയുള്ളൂ. ഞങ്ങൾ ഈ കിട്ടുന്ന കളക്ഷൻ അനുസരിച്ച് ഞങ്ങൾ തറവാടക. അല്ല, കൃത്യമായിട്ട് തരണം, അത്രേ ഉള്ളൂ. അല്ല, അവരെത്തിച്ചോളൂ, എത്തിച്ചോളും, കുഴപ്പമില്ല. ഓക്കെ. ഓ, എന്തൊരു മാന്യന്മാരാ, തറവാടക ചോദിക്കാൻ ഒരു മടിയില്ല. ഹൽവ ഹൽവ ചൂട് ഹൽവ. എന്ത് ചൂട് ഹൽവ? ഹൽവ ഹൽവ ഇത് കണ്ടോ, ഹൽവ
ഞാനിവിടെ തറവാട കൊടുത്തിട്ടാണ് ഞാൻ ഈ സ്ഥാപനം വിട്ടിരിക്കുന്നത്. അതിന്റെ ഫ്രണ്ട് താനന്തരം കൊണ്ടിട്ടാ. ഞാനും തറവാട കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. ഹൽവ ഹൽവ ഹൽവ. ഇത് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് സാധനം ഇവിടെ കൊണ്ടിട്ടേ. ഇനി ഞാൻ മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടത്. ഞാൻ മരിക്കത്തില്ല, പക്ഷെ തന്റെ സാധനം കഴിച്ച് ഒരുപാട് പേര് മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. എന്നെ പറഞ്ഞാലും എന്റെ അൽവനെ കുറ്റം പറയാതെ കരുതട്ടോ. തന്റെ അൽവ പറഞ്ഞ താനം തീ. ഞാൻ പ്രതികരിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ പൊന്നു സുഹൃത്തെ, നമ്മൾ രണ്ടുപേരും കച്ചവടത്തിന് വന്നാണ്. അതെ. ഈ സ്ഥാപനത്തിന്റെ മുന്നിൽ നിങ്ങൾ അപ്പുറം ഇപ്പുറം ഇഷ്ടം പോലെ സ്ഥലം കിടക്കില്ല, അങ്ങോട്ടൊന്ന് ഒഴിച്ചു. ഞാൻ വിളിച്ചാൽ ഞാൻ കച്ചവടം ചെയ്യുള്ളൂ. അത് പറ്റത്തില്ല, താനും കേട്ടാന്ന് വെച്ചുകൊണ്ട് മാറ്റിയിടണം. എന്റെ വണ്ടിമത്തോടെ നിൽക്കരുത്. മേത്ത് തൊട്ട് കളിക്കരുത്. ഞാൻ തറവാടക കൊടുത്തിട്ട് പുളുങ്കുരിയാണ് കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. നീ ആവശ്യമില്ലാതെ എന്നോട് ഉടക്കാൻ നിൽക്കണ്ട. കേട്ടോ, എന്നോട് കളിച്ചാൽ ഞാൻ ഉളുക്കത്ത് കുത്തുന്നവനാണ്. കേട്ടോ, എന്റെ ദേഹത്ത് കൈ വെച്ചല്ലേ. കൈ വെക്കുമ്പോ നാട്ടുകാർ കാണിച്ചിട്ട് ഉത്സവപ്പറമ്പിൽ പൊരിഞ്ഞ അടി നടക്കുവാണെന്ന്. ചൂട് ഹൽവാ, ചൂട് ഹൽവാ, ഹൽവാ ഹൽവാ, ചൂടുള്ള ഹൽവാ, ചൂടുള്ള ഹൽവാ, ഹൽവാ നല്ല കോഴിക്കോടൻ എന്റെ ഷോപ്പിൽ വന്ന് എന്റെ വളയെടുത്ത് നീ എന്തിനാ കുട്ടി അണിയിക്കുന്നത്? നീ അലുവക്കാരനല്ല. ശരിയാണ്, ഒരർത്ഥം പറ്റിയത് നമ്മുടെ കടതാണ്. ഇങ്ങോട്ട് പോരും, നമുക്ക് അലുവ കാണിക്കാം. ചേട്ടന്റെ കടയല്ലേ ഇത്? അല്ല അല്ല അല്ല, എനിക്ക് വളം മതി. ആ വളം മതി, ഇങ്ങോട്ട് കഴിച്ചിട്ട് വളം മേടിച്ചാ മതി. എന്റെ കട വന്ന കസ്റ്റമറിനെ പിടിച്ചു വലിക്കുന്നു. ഞാൻ പിടിച്ചു വലിക്കും. അത് പറ്റത്തില്ല, കൈവിടാ, കൈവിടില്ല, കൈവിടാ, കൈവിടില്ല. കുട്ടി ഇങ്ങോട്ട് വരൂ. ഇതിലാരാ വളക്കച്ചവടക്കാരൻ? ഞാനാണ് വളം. അന്ന് എനിക്ക് വളം മതി. ഒരു മിനിറ്റ്, ഒന്നുകൾ വന്ന് അവള് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. താ വളം വിറ്റോ, അവള് കഴിഞ്ഞിട്ട് എനിക്ക് വിട്ടു. ഞാൻ അലുവയും കൂടി വിൽക്കട്ടെ, ഒരു കച്ചവടം നടക്കണ്ടേ? അതിനിടക്ക് ഇയാള് കയറിയ എന്റെ കസ്റ്റമറിന്റെ. ഞാൻ ഇടപെടില്ല, ഇടപെടരുത്. ഇല്ല, ആദ്യം ഞാൻ വള വിക്കട്ടെ, അതിനുശേഷം താൻ എടുത്തോ. ഓക്കെ, വരൂ വരൂ വരൂ. എന്താ വേണ്ടേ? ചുവപ്പ് വള. ചുവപ്പേ? ഏത് ചുവപ്പ്? അല്ല, ചുവപ്പ് വള. ആ ചുവപ്പ് വള, ശിവപ്പ് വള ഉണ്ടല്ലോ ഇവിടെ, ഭയങ്കര കച്ചവടം ഈ ശിവപ്പ് വളക്കാണ്. ഞാനിട്ടോളാം. അയ്യേ, ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ വളക്കാരുടെ അവകാശമാണ് ഇട്ട് തരിക എന്നുള്ളത്. ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല, ഉറപ്പ് കടിക്കുന്ന ഒരു വേദന, അത്രേ ഉള്ളൂ. പതുക്കെയാ പതുക്കെയാ വേദനിക്കുന്നു ചേട്ടാ. ഒന്നുമില്ല ഒന്നുമില്ല. അയ്യോ, ഇത് കേറുന്നില്ല. ഒരു മിനിറ്റ്. ഹലോ, ഒരു പീസ് അലുവ. എന്തിനാ ഒരു പീസ് അലുവ? അത് താങ്ക് യു. ഇനി ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ട് സംഗതി നടക്കും. അയ്യോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായല്ലോ അതിന്. ഓക്കെ ആണോ? ഇതേലും ഒരു ഡസൺ ഈ കയ്യിലും ഒരു ഡസൺ ഈ കയ്യിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിരിക്കും. അയ്യോ, എനിക്ക് അത്രയും പൈസ ഒന്നും ഇല്ല. അധികം പൈസ ഒന്നും ഇല്ലല്ലോ. പൈസ അതിയാവില്ല. ഒരു ഡസൺ എടുക്കട്ടെ, ഇത് മതിയാ? മതി ചേച്ചി, അലുവ അലുവ അടിക്കണല്ലോ ചേച്ചി. ബാക്കേട്ടെ കണ്ട, ഇപ്പൊ നോക്കി. അധികം പൈസ ആവത്തില്ല. പൈസ എനിക്ക് ആ പച്ച വളയും നീല വളയും ആ ബ്ലാക്കും കൂടെ എടുത്തു. പച്ച ബ്ലാക്ക് ഇതെടുക്കാം. ഇനി എന്താ വേണ്ടേ? ഇനി പൊട്ട് വേണം. പൊട്ട് പൊട്ടുണ്ടല്ലോ. ഇതിന്റെ കുറച്ച് ചെറുതുണ്ടാവോ? കറക്റ്റ് സൈസാണിത്. കണ്ണാടി ഒന്ന് കാണിക്കോ ചേട്ടാ.
എന്തിനു കണ്ണാടി, ഞാനിവിടെ നിൽക്കുകയല്ലേ. ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. കൊള്ളാം കൊള്ളാം. ഓക്കെ, കുങ്കുമോ? കുങ്കുമ ഏത് കുങ്കുമമാണ് വേണ്ടത്? മെറൂൺ മതി, മെറൂൺ. കാശ്മീരി വേണ്ടിയോ? കാശ്മീരി മതി മതി. ഇത് ഇഷ്ടപ്പെട്ടോ? ആ മതി മതി. ഓക്കെ. തന്നോട് ഞാൻ കുങ്കുമം തൊടാൻ പറഞ്ഞില്ലല്ലോ, കളറ് മാത്രം കാണിക്കാനല്ലേ പറഞ്ഞോളൂ. തൊട്ടേ എന്തിനാണ്? എന്താ ചെറിയ പേര്? എന്നിട്ടാണ് ഈ സിന്ദൂരൊക്കെ നെറ്റിട്ട് ഞാൻ വെച്ചു തരും. ആ അഴിച്ചു നോക്കിയേ, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. കണ്ടു പറഞ്ഞേ, ആ വെറൈറ്റി അലുവ ആണ്. ഇതൊക്കെ തന്ന സാധനം അറിയാമോ? വിനയ് ഫോർട്ട് അലുവ, വിനയ് ഫോർട്ട് അലുവ. ഈ മഞ്ഞ സാധനം തന്നറിയാമോ? ഡി ക്യു, ഡി ക്യു എന്നുവെച്ചാ ദുൽഖർ സൽമാൻ അലുവ. ദുൽഖർ സൽമാനാ ചേട്ടാ? ആ അലുവ ദുൽഖർ സൽമാനാ ഉണ്ടാക്കിയെന്ന്. പിന്നെ അവർക്ക് അതല്ലേ പണി, മമ്മൂട്ടി മിച്ചറും അച്ചപ്പം ഉണ്ടാക്കും, ദുൽഖർ അലുവയും ഉണ്ടാക്കും. അവന് പ്രാന്താണ്. തടിക്കല്ലേ ചേട്ടാ, ഞാൻ എങ്ങനെയും കച്ചവടം ചെയ്തോട്ടെ ചേട്ടാ, ബുദ്ധിമുട്ടിക്കല്ലേ. അപ്പൊ ഞാൻ എല്ലാം ഒരേന്ന് എടുക്കട്ടെ? അയ്യോ അത്രയും വേണ്ട, എല്ലാം ഞാൻ ഒരേ. പൈസ ഇല്ല എന്റെ ചേച്ചി, ഉത്സവപ്പറമ്പിൽ വന്നിട്ട് അലുവയും ഇതൊന്നും മേടിക്കാതെ പൊരിയൊക്കെ മേടിക്കാതെ പോവാന്ന് പറഞ്ഞ നാളെ എന്റെ കയ്യിൽ പൈസ വേണ്ടേ? പൈസ ആര് ചോദിച്ച? പൈസ ഞാൻ ചോദിച്ചാ? പൈസ വേണ്ടേ? പൈസ ഞാൻ ചോദിച്ചില്ല. അന്നെങ്കിൽ എല്ലാം ഒരേ കിലോ എടുത്തോ. ആ എല്ലാം എടുത്തു ഞാൻ ഒരേ കിലോ വെച്ച്. എന്നാ പിന്നെ എനിക്കും പൈസ വേണ്ട. പൈസ ഉണ്ടോ? ഈ ആഗ്രഹിച്ച വള എല്ലാം ഞാൻ ഫ്രീ ആയിട്ട് തരും, ഒരു പ്രശ്നമില്ല. നീല ഏതാ? നീല. ഇനി എന്താ വേണ്ടേ? ഇതെന്റെ സ്നേഹത്തിന്. ബ്ലാക്ക്, ബ്ലാക്ക്, ബ്ലാക്ക് എടുത്ത്, ബ്ലാക്ക് എടുത്ത്, ബ്ലാക്ക് എടുത്ത്. ഇതെന്റെ സ്നേഹത്തിന് എല്ലാം എടുത്തിട്ടുണ്ട്, ഒരേ കിലോ വെച്ച്. എനിക്കും വേണ്ട പൈസ. അങ്ങനെ അത് കൊള്ളാലോ. പൊട്ട് വെച്ചാ? പൊട്ട് വെച്ചില്ല. ആ പൊട്ട് പൊട്ട്. ഇനി എന്താ വേണ്ടേ? അവൻ മാത്രം അങ്ങനെ കച്ചവടം പിടിക്കണ്ട. ചേട്ടാ വാ പോകാം. ഒരു മിനിറ്റ്, നീ കടം നോക്കിയോണേ. വാ പോകാം. പോകാം. എങ്ങോട്ട് പോകാന്? അല്ല വാ പോകാന്ന് പറഞ്ഞു. അതിന് ഞാൻ ചേട്ടനല്ലോ വിളിച്ചത്. നീ തെറ്റിദ്ധരിച്ചാണ് നീ വന്നേ. എന്റെ കടവ് നോക്കി പോലെ. അയ്യോ എനിക്ക് ഈ ഹലുവയുടെ വില ഒന്നും അറിയത്തില്ല. ഈണത്തിന് അങ്ങോട്ട് വിറ്റാ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഈണത്തിന്? ഇളയരാജയുടെ സംഗീതമാണ്. എങ്ങോട്ട് പോവാന്ന്? അല്ല ചേട്ടാ പോവാന്ന് പറഞ്ഞു. അതിന് ഞാൻ ചേട്ടനെ വിളിച്ചില്ലല്ലോ. പിന്നെ ആരാണ് ഈ വിളിക്കണത്? ചേട്ടാ, ചേട്ടാ എന്റെ ഭർത്താവാ, ഓടി വാ. ഭർത്താവാണ്? പിന്നെ കന്യകയാന്ന് പറഞ്ഞ്. കന്യകയെന്ന് പേരാ കന്യകയെന്ന്? കല്യാണം കഴിച്ചതാ. ആണാ? ഒരു കൊച്ചുണ്ട്. ഇത്രയും നേരം എവിടെ പോയി കിടക്കുകയായിരുന്നു? ഞാൻ അപ്പുറത്ത് മണ്ണെണ്ണക്കിണർ കാണാൻ പോയല്ലോ. എവിടെ മണ്ണെണ്ണക്കിണർ? ഈ ചേട്ടന്മാരെ എനിക്ക് എന്തൊക്കെ തന്നെന്നറിയോ? ഈ ചേട്ടൻ എനിക്ക് കൊറേ അലുവ തന്ന്. ആ ചേട്ടന്റെ കൊറേ വളയും മാലയും പൊട്ടും ഒക്കെ അവരെ കണ്ടറിയാൻ നല്ല സേവമുള്ളവരാണ്. എന്നെ പോകാം, നാളെയും വരാം കേട്ടാ. ശരി, നാളെ ഞങ്ങള് വരുമ്പളേ ഈ സഞ്ചി കൊണ്ടുവരണോ അതോ നിങ്ങൾ വേറെ സഞ്ചി തരുമോ? സഞ്ചി കൊണ്ടുവരെ, കാരണം ആകാശങ്ങളിൽ ഞങ്ങൾക്ക് ലാഭിക്കാമല്ലോ.